കോഴിപ്പുറം പഞ്ചായത്തിലെ വഞ്ചിപ്പോട്ട് കടവിലെ ചപ്പാത്തിന് സമീപത്തു നിന്നുമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള വരട്ടാർ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നദിയുടെ മധ്യത്തിൽ നീരൊഴുക്കിനാവശ്യമായ ചാല് നിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. പുതുകുളങ്ങര വരെയുള്ള പ്രവർത്തനങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കി നീരൊഴുക്ക് വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം. വരട്ടയാർ എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വിഭവ സമാഹരണത്തിലുള്ള ആലോചനയിൽ ഗ്രൂപ്പ് അംഗമായ മന്ത്രി മാത്യു ടി തോമസ് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ആദ്യ ദിവസത്തെ വാടക നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആദ്യഘട്ട പ്രവർത്തനങ്ങളിൽ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ പൊതുജന പങ്കാളിത്തത്തോടെ വിഭവ സമാഹരണം നടത്തുവാനാണ് വരട്ടാർ പുനരുദ്ധാരണ സമിതിയുടെ ശ്രമം. അങ്ങനെ ഒരു പൊതുസമൂഹം ആകെ ഫണ്ട് ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിരുന്ന ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒന്നൊന്നായി മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ജനം ഏറ്റെടുത്ത പരിപാടിയായിട്ട് വേണം കാണാൻ. ഒന്നാംഘട്ട പ്രവർത്തനം അതിലൂടെ ജനകീയമായി തന്നെ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. വരട്ടാർ പുനരുദ്ധാരണത്തിനായി സർക്കാർ തലത്തിലുള്ള പദ്ധതികൾ തീരുമാനിക്കുന്നതിനായി വ്യാഴാഴ്ച ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ യോഗം ചേരും. ഇതോടെ പദ്ധതിക്ക് വേഗത കൈവരുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.